എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്ന കേട്ടോ. ചെടികളെ സ്നേഹിക്കുന്ന മിക്ക ആൾക്കാരും നേഴ്സറിയിൽ നിന്നൊക്കെ നല്ല വെറൈറ്റി റോസുകൾ കണ്ടു കഴിഞ്ഞാൽ, അത് ബഡ് റോസയാണ് കേട്ടോ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വാങ്ങിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ടുവെക്കും. പക്ഷേ അത് ഫസ്റ്റ് പൂവിട്ടിന് ശേഷം കരിഞ്ഞു പോകുന്നു എന്നുള്ള കുറച്ച് കമൻറ്റുകൾ എൻ്റെ വാട്സപ്പിൽ വരാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല പോട്ടി മിക്സും അതുപോലെ തന്നെ നല്ല ഫെർട്ടിലൈസറും യൂസ് ചെയ്യണം. ഞാൻ ഒരുപാട് വീഡിയോ അതിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ യൂസ്ഫുൾ ഒരു വീഡിയോ ആണ്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുതിയ കൂട്ടുകാരെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ബെല്ലൈക്കനോട് പ്രസ് ചെയ്യണേ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നേഴ്സറിയിൽ നിന്ന് റോസ കൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ഞാൻ വാങ്ങിച്ച റോസയൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെയാണ് മുമ്പോട്ട് പോകുന്നത്. നല്ല വളർച്ചയുണ്ട്, നല്ല ഫ്ലവറിങ്ങും തരുന്നുണ്ട് കേട്ടോ. ഇപ്പം പുതിയതായിട്ട് വാങ്ങിച്ച കുറേ റോസകളും നല്ലതായിട്ട് ക്ലിർത്തൊക്കെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. അപ്പം ഈ നേഴ്സറിയിൽ നിന്നൊക്കെ ബഡ് റോസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അവർ മിക്കവാറും ഇതിൽ ബഡ് ചെയ്യുന്നത് ഈ നമ്മുടെ കാട്ടു റോസയുടെ കമ്പുകളിലായിരിക്കും മിക്കവാറും ബഡ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. പറഞ്ഞ് കേൾക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഈ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മളത് വളരെയധികം ശ്രദ്ധിക്കണം. റോസ ഞാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇതൊക്കെ കണ്ടുപിടിച്ചു പോയാൽ മാത്രമേ നമ്മുടെ റോസകളൊക്കെ നമുക്ക് നല്ലതായിട്ട് കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേ എനിക്കിത് ഇത് കണ്ടോ, വെള്ള റോസയാണ്. നല്ല വലിയ പൂക്കളാണ്, നല്ലതായിട്ട് പൂക്കൾ കിട്ടുന്നുണ്ട് എനിക്ക്. ഞാൻ പറയുന്നത് ആ കമ്പിൽ നിന്നുള്ള അത്യാവശ്യം പൂക്കൾ കിട്ടുന്നുണ്ട്. ഇതിനി താത്തി കുറച്ച് കഴിഞ്ഞ് പ്രൂൺ ചെയ്ത് നിർത്തണം. രണ്ട് ഈ ഒരു കമ്പ് കണ്ടോ, ഇത് കാട്ടു റോസയുടെ കമ്പാണ്. ഇതിന് ഏഴിതളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഞ്ചിതളുള്ള ആ ഒരു ഇത് കമ്പ് മാത്രമേ നമ്മൾ നിർത്താവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ റോസയുടെ തന്നെ മറ്റ് ശിഖരങ്ങളിലെ ഹോർമോൺസ് വലിച്ചെടുത്ത് ഈ ഒരു കാട്ടു റോസ ഇങ്ങനെ വളർന്നു പോകും. പക്ഷേ അത് വെറും പാഴാണ്, അതിൽ ഒരു ഫ്ലവറോ മുട്ട ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ അത് അന്നേരം നമ്മൾ കട്ട് ചെയ്ത് നിർത്തും. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് റോസ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണ് റോസ കേട്ടോ. നല്ലതായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് പരിപാലിച്ച് ഫ്ലവറൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കളയണം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ മഞ്ഞൾപ്പൊടി എനിക്ക് ഇപ്പോൾ ഒരാൾ പറഞ്ഞ് ഷെയർ ചെയ്ത് തന്നാണ്, അതാണ് ഞാൻ ചെയ്തപ്പം റിസൾട്ട് ഉണ്ടായി. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതുപോലെ വെച്ചിട്ട് ആ നല്ലപോലെ പൊത്തി വെച്ച് കൊടുക്കണം ആ കട്ട് ചെയ്ത ഭാഗത്തോട്ട്. എന്നിട്ട് നമുക്ക് ഒരു ഇതുപോലെ ഒരു കവർ, പ്ലാസ്റ്റിക് കൂടോ അതുപോലെ സെലോടേപ്പുകളോ, ഈ നൈസായ സെലോടേപ്പില്ലേ അതുപോലത്തെ ഒക്കെ സെലോടേപ്പുകളോ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചാണ് കെട്ടി ഇതുപോലെ വെക്കുക കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ഈ കൂടിൻ്റെ പുറത്തോട്ട് അധികം വെള്ളം ഒഴിക്കണ്ട, ചൂടുകളിൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ദിവസത്തേന്. എന്നിട്ട് കുറച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കത് അഴിച്ച് കളയാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന അടുത്ത തണ്ടുകൾ നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ. ഇത് ഇതിൻ്റെ റിസൾട്ടാണ്. ഇത് വേറെ റോസയാണ്. ഇതിനും അതുപോലെ ഒരു കമ്പ്, ഇതുപോലെ ഏഴ് ഇലകളുള്ള ഒരു ഇതുപോലെ കാട്ടു റോസയുടെ ഒരു കമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ വെച്ച് ശരിയാക്കിയിട്ടുണ്ട്. അതിൽ മൊട്ട് വന്നിട്ടുണ്ട്. ഈ മൊട്ട് വന്നിട്ടുണ്ടല്ലോ, ഓക്കെ, നമുക്കത് ഫ്ലവർ കിട്ടുമോ തീർച്ചയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പൂവില്ലാതെ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പൊങ്ങി ഏഴിതളുമായിട്ട് പോകുന്ന ഒരു കമ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കട്ട് ചെയ്ത് തരുന്നത് കാട്ടു റോസ കമ്പാണ്. ഇത് ഞാൻ അധികമായിട്ടില്ല വാങ്ങിച്ചിട്ട്. ഇതൊരു മാർബിൾ റോസയുടെ ഒരു തൈയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ വന്നിട്ട് ഒരു റോസാപ്പുമായിട്ട് കൊണ്ടുവന്നാണ്. അപ്പം കട്ട് ചെയ്ത് വിട്ടു. ഇത് ഇടയ്ക്കൂന്ന് വന്ന ഒരു ശിഖരം ഇതുപോലെ കാട്ടു റോസയുടെ കമ്പായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ. ഇതുപോലെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ റോസ മുഴുവൻ പോകും. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.